നമസ്കാരം ഗീത ഗീതാഗോവിന്ദം പ്രേക്ഷകർക്ക് മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം എന്തായാലും വളരെ നിർണായക ഒരു ദിവസങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത് കഴിഞ്ഞ ദിവസം ഗീതുവിനെ പിന്തുടർന്നെത്തിയ ആ കാറ് തൻ്റെ അച്ഛനും അമ്മയും ആണെന്ന് ഗീതു ആ സമയത്ത് മനസ്സിലാക്കുന്നുണ്ട് പക്ഷെ അത് ഗീതു ഓഫീസിൽ പോകുന്നതിന് മുൻപാണ് കഴിഞ്ഞ ദിവസം ഗീതു ഓഫീസിൽ നിന്ന് തിരിച്ച് വന്നുകൊണ്ടിരിക്കുമ്പോൾ ഗീതുവിനെ ഫോളോ ചെയ്ത് മറ്റൊരു കാറ് വരുന്നുണ്ട് ഗീതുവിൻ്റെ ആക്ടിവിയിൽ കടുപ്പിച്ചിരിക്കുന്ന എന്താ മറ്റേ ക്യാമറയിൽ നിന്നുമാണ് ഗീതു ഇത് കണ്ടെത്തുന്നത് പക്ഷേ വണ്ടി നമ്പർ വ്യക്തമല്ല ഗീതു ഇതിൻ്റെ അന്വേഷണത്തിന് ഇരിക്കുന്നതിന് ഇടയിലാണ് ഗീതുവിനെ തേടി ആ ഫോൺ കോൾ അതെ ഭദ്രൻ എന്താ പോലീസ് സ്റ്റേഷനിലാണെന്നുള്ള വിവരം അപ്പം ഇന്നെന്തൊക്കെയാണ് അറക്കൽ തറവാട്ടിലെ സംഭവിക്കുന്നത് എന്ന് പറയാൻ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തത് കാരണം കൂടുതൽ സീരിയൽ വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് അരികിലേക്ക് എത്തുന്നതായിരിക്കും എന്തായാലും ഭദ്രൻ പോലീസ് സ്റ്റേഷനിലാണ് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചത് രാധികാമ തന്നെയാണ് കാരണം രാധികാമയുടെ മുമ്പിൽ കാല് വന്നും കാല് പിടിച്ച് മാപ്പു പറയാൻ ഭദ്രനും വിലാസിനെയും കൂടി എത്തുന്നുണ്ട് അപ്പോഴും രാധികാമ മറ്റൊരു ഓഫർ വെക്കുന്നുണ്ട് നിങ്ങൾ ആ പറഞ്ഞത് ശരിയാണെങ്കിൽ ഞാൻ എൻ്റെ വാക്ക് മാറ്റില്ല നിങ്ങൾക്ക് പറഞ്ഞ ലക്ഷ്യം ഞാൻ തന്നിരിക്കും അതുകൊണ്ട് തന്നെ ഭദ്രനും വിലാസിനും തന്ത്രപൂർവ്വമായി മറ്റൊരു ബുദ്ധി പ്രയോഗിക്കുകയാണ് പോയി ജഡ്ജിനെ കണ്ട് സ്വാധീനിക്കാൻ ശ്രമിക്കുകയാണ് അതെ ജഡ്ജിനെ കണ്ട് സ്വാധീനിക്കാൻ കൂടി പോലീ അവിടുത്തെ പോലീസുകാരൻ തന്നെ പിടിച്ച് ഭദ്രനെ പോലീസ് സ്റ്റേഷനിൽ പോലീസിനെ പിടിച്ച് കൊടുക്കുകയാണ് അപ്പം വിലാസിനി ടെക് എന്ന് പറഞ്ഞാൽ ആ സമയത്ത് രക്ഷപ്പെട്ട് ഓടുകയാണ് എന്തായാലും അതിനിടയിൽ അപ്പൊ ഗീതു എങ്ങനെ അച്ഛനെ രക്ഷിക്കാൻ ശ്രമിക്കുമെന്ന് ഓർത്തിരിക്കുമ്പോഴാണ് എന്തായാലും ഗോവിന്ദന്റെ ഗോവിന്ദനോട് പറയുന്നുണ്ട് ഇങ്ങനെ രാധികാമ്മ പറഞ്ഞിട്ടാണ് അങ്ങനെ ചെയ്തത് അപ്പൊ അച്ഛന് രണ്ട് ഇടി കൊടുത്ത് തന്നെ അച്ഛറപ്പായിട്ട് രാധികാമ്മയുടെ പേര് പറഞ്ഞു അതുകൊണ്ട് തന്നെ രാധികാമ്മയും ജയിലിൽ പോകാനുള്ള സാധ്യത ഉണ്ട് അതുകൊണ്ട് അച്ഛനെ രക്ഷിക്കണം എന്ന് പറയണം അപ്പൊ ഗോവിന്ദൻ അതിന് പിന്നാലെ ഓടുകയാണ് എന്തായാലും ജഡ്ജി നേരിട്ട് പറഞ്ഞ കേസായ കൊണ്ട് ആരുടെ ഇടപെടലിലും ഭദ്രനെ പോലീസുകാർ വിടുന്നില്ല അപ്പം അതിനിടയിൽ ഭദ്ര ഗോവിന്ദൻ ഇങ്ങനെ വെപ്രാളത്തോടെ അമ്മേനെ കാണാൻ ഓടി വരുന്ന സമയത്ത് രാധികയും വരുണും കൂടി ചർച്ച ചെയ്യുകയാണ് കാരണം ഗീതുവിനെ കൊല്ലാൻ മുംബൈയിൽ നിന്ന് ആളെ ഏർപ്പെടുത്തിയിരിക്കുകയാണ് അതായത് ഗീതുവിൻ്റെ കാര്യം തീർപ്പാക്കാൻ മുംബൈയിൽ നിന്നും ആളുകൾ എത്തിയിട്ടുണ്ട് ഈ പത്തിന് മുൻപ് തന്നെ ഗീതുവിനെ തീർക്കും എന്നൊക്കെ വരുണ് രാധികാമേട് പറയാണ് മുംബൈ ബെൽറ്റിന് തന്നെ കൊട്ടേഷൻ കൊടുത്തു എന്നൊക്കെ പറയുന്നത് ഗോവിന്ദും കേൾക്കുന്നുണ്ട് അപ്പൊ ഗോവിന്ദ് അത് കേട്ടുകൊണ്ടാണ് കയറി വരുന്നത് മുംബൈ ബെൽറ്റിന് എന്തിനാ കൊട്ടേഷൻ കൊടുത്തതെന്ന് ഗോവിന്ദ് ചോദിക്കുന്നുണ്ട് പക്ഷെ വരുണ് രാധികാമ്മ അതോടെ പകച്ച് കാരണം ഇതോടെ എല്ലാം തീർന്നു എന്ന് തന്നെ മനസ്സിലാക്കി പക്ഷെ രാധികാമ്മ അവിടെ ഒരു അധിബുദ്ധി കാണിച്ചിട്ട് പറയുന്നുണ്ട് അത് എന്താ ഓഫീസിലെ കാര്യമാണ് ലാപ്പിന്റെ കൊട്ടേഷൻ ആണെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ ഗോവിന്ദ അത് വിലക്കി അതൊക്കെ ഇനി നോക്കേണ്ടത് രഗുറാം ടീംസ് ആണ് നമുക്ക് ഇനി അതിലൊന്നുമില്ല അവരെ തന്നെ അതൊക്കെ എന്നൊക്കെ പറഞ്ഞു അപ്പം ഒരു ഒന്ന് സംയയിപ്പിച്ച് അനുനയിപ്പിച്ച് ഗോവിന്ദനെ പറഞ്ഞു വിടുകയാണ് അപ്പം രാധികാമ്മ പറയുന്നുണ്ട് ഇന്നത്തോടെ എല്ലാം പൊളിഞ്ഞേനെ എല്ലാ കള്ളവും ഇന്നും പിടിക്കപ്പെട്ടേനെ പക്ഷേ അങ്ങനെ ഒരു കള്ളം അധികനാളൊന്നും ആർക്കും ഒളിപ്പിച്ച് വെക്കാൻ പറ്റില്ല കാരണം ഇപ്പോൾ ക്യാമറയൊക്കെ കടുപ്പിച്ച് ഗീതു ഇപ്പം എന്തിനും റെഡി ആയിട്ടിരിക്കുകയാണ് പക്ഷെ വരുണിന് മറ്റൊരു പ്ലാനുണ്ട് രാധികാമ്മയ്ക്കൊരിക്കലും ഗോവിന്ദനെ കൊല്ലാൻ പ്ലാനില്ല ഗീതുവിനെ വക എന്ന ലക്ഷ്യം മാത്രമേ ഉള്ളൂ പക്ഷെ വരുണിന് ഗോവിൻ തന്നെ ഗീതുവിനെ ഒരുമിച്ച് തീർക്കാനുള്ള പ്ലാനാണ് ഇത് മുന്നിൽ കണ്ടുകൊണ്ടാണ് ഗീതു എപ്പോഴും തൻ്റെ വണ്ടി എടുത്ത് പോകുന്നത് കാരണം ഒരുമിച്ച് പോയിക്കതിനാൽ ഗീതുവിന് അറിയാം അവിടെ ഗോവിന്ദനും അപകടം പറ്റും എന്നുള്ള കാര്യം അതുകൊണ്ട് തന്നെ ഗീതു ഒറ്റ തനിച്ചാണ് വണ്ടി എടുത്ത് പോകുന്നത് ഗോവിൻ തന്നെ രക്ഷപ്പെടുത്താൻ വേണ്ടിയാണ് അപ്പൊ ഗീതു എല്ലാം മനസ്സിലാക്കി മുൻകൂട്ടി പ്ലാനൊക്കെ റെഡി ആയിട്ടിരിക്കുകയാണ് അപ്പൊ വേട്ടക്കാരൻ ഇവരുടെ എന്താ ഇവരുടെ ഇതിൽ തന്നെ വീഴുമോന്നറിയണം കാരണം രാധികാമയും വരണമൊരുക്കുന്ന എല്ലാ പ്ലാനും അജാസിന് അറിയാം പക്ഷെ ഇത്തവണ പ്ലാൻ സുവർണ നേരിട്ട് നടത്തുന്നതായതുകൊണ്ട് അജാസിനെ ഇവർ നേരത്തെ തന്നെ മാറ്റി നിർത്തിയിരിക്കുകയാണ് കാരണം അജാസിന് ചേതൻ ഗ്രൂപ്പിന്റെ ഒരു സംശയം ഉള്ളതുകൊണ്ട് പക്ഷേ അജാ അജാസ് ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ഗീതുവിനെ രക്ഷിക്കും ഇനി ഗീതുവിനെ കാവലായിട്ട് നിൽക്കുന്നത് അജാസാണ് അതുകൊണ്ടാണ് ഗോവിന്ദന് കുറച്ച് ഭയം ഒന്ന് കുറഞ്ഞിരിക്കുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് ആ നോക്കിയിരുന്ന് ആകാംക്ഷയോടെ തന്നെ കാത്തിരിക്കാം കാരണം ഗീതുവിന് എന്ത് സംഭവിക്കും ഗീതു മിക്കവാറും വേട്ടക്കാരനെ ഗീതു തന്നെ പിടികൂടാനുള്ള എല്ലാ സാധ്യതയുണ്ട് ഇനി രാധിക അമ്മയുടെ കള്ളത്തരം പുറപ്പ് പുറത്ത് വരും എന്നാണ് നമുക്കിനി കാണേണ്ടത് അപ്പോൾ കൂടുതൽ സീരിയൽ വിശേഷങ്ങളുമായി നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ കാണാം അതുവരെ ബൈ